വളരെ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഞാൻ ഒരു വഴിക്ക് പോയപ്പോൾ കുറേ സമയമുണ്ട്, അതുകൊണ്ട് തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ എൻ്റെ വൈഫിൻ്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കാൻ അവിടെ കയറി. 10-20 മിനിറ്റ് കൊണ്ട് ആ റിസൾട്ട് കിട്ടാൻ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടും ആ റിപ്പോർട്ട് കിട്ടിയില്ല. ആ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫ് പറഞ്ഞു, ചുമ്മാതെ ഇരിക്കുമല്ലയോ, നമുക്ക് ആ ഡോക്ടറെ പോയെന്ന് കാണാം. ഞാൻ പറഞ്ഞു, വേണ്ട, എന്തിനാ, വെറുതെ അദ്ദേഹം ജോലി ചെയ്യട്ടെ. എന്നാൽ സമയം നീണ്ടുപോയപ്പോൾ ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു. ഞങ്ങൾ ആ കുശലങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് വളരെ ചെറിയ, പറയാനൊന്നുമില്ലാത്ത ഒരു ചെറിയ കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞു. പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നാളെ അഡ്മിറ്റ് ആകണം, 3 ദിവസത്തേക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ നാളെ ഇവിടെ അഡ്മിറ്റ് ആകുന്നേ? അത് 3 ദിവസം ഇത്രയും ദൂരം വന്ന് ഇവിടെ പറഞ്ഞ് നിർബന്ധമായി നാളെ വരണം. അന്നെനിക്ക് പോകാൻ പറ്റിയില്ല. വേറെ 2 ദിവസം കൂടെ അദ്ദേഹം പറഞ്ഞെങ്കിലും ആ സമയത്തൊന്നും എനിക്കവിടെ പോകാൻ പറ്റിയില്ല. വേറൊരു ദിവസം, 2 ആഴ്ച കഴിഞ്ഞൊരു ദിവസം ഞാൻ അവിടെ പോയി അഡ്മിറ്റായി. ആ സമയത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഈ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞങ്ങളുടെ അയൽവാസിയാണെങ്കിലും ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രഗത്ഭനാണെന്ന്. പുള്ളിക്കൊന്നും അറിയത്തില്ല, കാരണം എനിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ചുമ്മാതാ, പുള്ളിക്ക് അറിയാൻ പറ്റില്ല, തെറ്റുപറ്റിയതാണെന്നൊക്കെ മനസ്സിൽ പറഞ്ഞു. അതുകൊണ്ട് എനിക്കേറ്റവും സ്നേഹിതനായ ഒരു ഡോക്ടർ പരുമല ആശുപത്രിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടി, ചുമ്മാതാന്ന് എനിക്കറിയാമെന്നൊക്കെ കയറി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ റിപ്പോർട്ട് കൊണ്ട് വീട്ടിലോട്ട് വരാൻ, കായംകുളത്ത് കറ്റാണത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം ആ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെ സീരിയസ് ആയ നിലയിൽ ക്യാൻസറാണ്, വളരെ കോംപ്ലിമെൻ്ററാണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഒരു ക്യാൻസറിൻ്റെ ഡോക്ടറാണ്. അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചു. താൻ കൊല്ലത്തിനടുത്ത് കൊട്ടിയെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു വലിയ ആശുപത്രിയിലെ ഡോക്ടറാണ് താൻ. അദ്ദേഹം പറഞ്ഞു, എന്നെ അവിടേക്ക് പറഞ്ഞു വിടാൻ. ആ സമയത്ത് ഞാൻ ഓർത്തു, ആ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടർ എൻ്റെ ഒരു കസിനാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞ, ആശുപത്രിയിൽ വരണ്ട, താൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്നു. എൻ്റെ റിപ്പോർട്ടെല്ലാം അദ്ദേഹം വളരെ കാര്യമായി പരിശോധിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യണ്ട, ഇത് വളരെ ബുദ്ധിമുട്ടിയാണ്, വളരെ ബുദ്ധിമുട്ടേറിയൊരു ക്യാൻസറാണ്, പ്രോബ്ലമുണ്ട്. ഇവിടെ ഡോക്ടർ കൊള്ളാം, പക്ഷേ അതിനുള്ള സാധനങ്ങളൊന്നും ഇവിടില്ല സർജറി ചെയ്യാൻ. പകരം ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഇപ്പോൾ എറണാകുളത്തുണ്ട്, അദ്ദേഹത്തെ പോയി കാണണം, പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി എറണാകുളത്ത് വിളിച്ചു. അവർ പറഞ്ഞു, അടുത്ത 3 മാസത്തേക്ക് അപ്പോയിൻമെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഫില്ലായിരിക്കുക, അത് കഴിഞ്ഞിട്ട് ശ്രമിക്കാം, തരാവുന്നല്ല പറയുന്നത്, ശ്രമിക്കാം. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് തന്നില്ല. ഞാൻ പറഞ്ഞു, ജസ്റ്റ് എനിക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, ഒന്ന് ടോക്ക് ചെയ്താൽ മതി. അവർ പറഞ്ഞു, പറ്റത്തില്ല. എന്നാൽ ഞാൻ രാവിലെ ദൈവം എന്തെങ്കിലും ഒരു വഴി തുറക്കുമെന്നും പറഞ്ഞ് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ എനിക്ക് പരിചയമുള്ള അവിടെ പല ആളുകളെ ഒരു അപ്പോയിൻമെൻറ്റ് ശരിയാക്കി തരാൻ ഒക്കുമോ എന്നറിയാൻ വിളിച്ചു. ആ കൂട്ടത്തിൽ നേരത്തെ നമ്മുടെ മൈനോറിറ്റി കമ്മീഷൻ അംഗമായിരുന്ന ജോൺ ജോസഫ് സാറിനെ, പത്തനംതിട്ടയിൽ പാസ്റ്റർ വി ടി ജോസഫ് അവരുടെ മകൻ, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നും ഭാരപ്പെടണ്ട, തൻ്റെ ഇളയ സഹോദരൻ ആശുപത്രിയിലെ ഷെയർ ഹോൾഡറാണ്, പോരുന്നാൽ മതി, ഞങ്ങളെല്ലാം ക്രമീകരിച്ചോളാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഷാർജയിലാണ്, ഷാർജയിൽ അവർ തമ്മിൽ സംസാരിച്ചു, എന്നെ ഷാർജയിൽ നിന്ന് വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ ആ ഡോക്ടറുടെ പേഴ്സണൽ നമ്പർ വാങ്ങി എനിക്ക് തന്നു. ഞാൻ എറണാകുളത്ത് ചെന്നു, ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ അടുത്ത് ചെന്നു. അദ്ദേഹം എൻ്റെ പേപ്പറെല്ലാം പരിശോധിച്ചു. ഒരക്ഷരവും എന്നോട് പറയാതെ അദ്ദേഹം 3 മാസത്തേക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ ആ ഡോക്ടറെ വിളിച്ചു. പറഞ്ഞു, ഞാൻ എൻ്റെ ഒരാളിനെ അങ്ങോട്ട് വിടുന്നു, ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ. റൂം നമ്പരും പറഞ്ഞു തന്നു. ഞാൻ അവിടെ ചെന്നു, ഒരു 100-400 പേര് രോഗികളും ബൈസ്റ്റാൻഡേഴ്സുമായി അവിടെയുണ്ട്. ഡോക്ടർ ഇറങ്ങി വന്ന് എൻ്റെ പേര് വിളിച്ച് എന്നെ അകത്ത് കൊണ്ടുപോയി.
എൻ്റെ പേപ്പറെല്ലാം അദ്ദേഹം വളരെ കാര്യമായി പരിശോധിച്ചു. പരിശോധിച്ചിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു, ഒരു പാസ്റ്ററാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്റർ. പക്ഷേ സാറിന് ഇതെങ്ങനെ മനസ്സിലായി? ഞാനൊരു അരക്കൈ ഷർട്ടും ഒരു മുണ്ടും ഒക്കെ അവിടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളൊരു പാസ്റ്ററാണ്. അദ്ദേഹം എന്നോട് അടുത്ത് പറയുന്നത്, വളരെ വിഷമമേറിയ ഒരു നിലയിലുള്ള ക്യാൻസറാണ്, ഇതിന് ഇവിടെ മരുന്നില്ല, ഞങ്ങൾ ചികിത്സിച്ചാൽ പറ്റത്തില്ല, ട്രീറ്റ്മെൻറ്റ് പറ്റത്തില്ല. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ വന്നത് ഇത് കേൾക്കാനാണോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വേറെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഡോക്ടർ പറഞ്ഞപ്പോൾ റൂം തെറ്റിപ്പോയതാണോ, ഇതല്ലയോ ആ ഡോക്ടർ? അദ്ദേഹം എന്നോട് പറഞ്ഞു, യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ഇത് സൗഖ്യമാക്കാൻ കഴിയൂ, ഞങ്ങളെ കൊണ്ട് ഇതിൻ്റെ പരിഹാരമുണ്ടാക്കാൻ പറ്റത്തില്ല, അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഇല്ല, ഞങ്ങൾക്കതറിയത്തില്ല, അതിൻ്റെ മരുന്നില്ല. ഒരു രോഗിയോട് ഒരു പ്രഗത്ഭനായ ഡോക്ടർ പറയാ, ഞങ്ങളെ കൊണ്ട് അതിന് പറ്റത്തില്ല. അദ്ദേഹം ബൈബിളിൽ കർത്താവ് വിടുവിച്ച ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത, അയാൾ ഒരു ഹിന്ദുവാ, ഇനി പെന്തിക്കൂസുകാരമല്ലോ ആണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ ചോദിച്ചു, സാറേ ഇതൊക്കെ എങ്ങനെ അറിയാം? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റായി പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ ആളുകൾ എന്നോട് കൂടെ പഠിച്ചിരുന്നു, അവരെൻ്റെ റൂംമേറ്റേഴ്സായിട്ടും ഉണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിൽ ഇപ്പോഴുമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ടെലസ്കോപ്പ് എടുത്ത് ആശുപത്രിയിൽ വരുന്നതിന് മുൻപേ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. എല്ലാ ദിവസവും ഞാനത് ചെയ്യും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് വിടുവിപ്പാൻ കഴിവുള്ളത് ഞങ്ങളല്ല, യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇടയ്ക്ക് നിർത്തി ഒരു കാര്യം പറയട്ടെ, തിരുവല്ല മെഡിക്കൽ മിഷനിൽ, സോറി, പുഷ്പഗിരി ആശുപത്രിയിൽ 20 മിനിറ്റ് കൊണ്ട് കച്ചിച്ച് കിട്ടേണ്ട റിസൾട്ട് 2 മണിക്കൂർ താമസിപ്പിച്ചത് ദൈവം എനിക്ക് വേണ്ടി വഴിയൊരുക്കുകയായിരുന്നു. 20 മിനിറ്റ് കൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ഞാൻ ആ റിപ്പോർട്ടും വാങ്ങി പോരുമായിരുന്നു, ഇന്ന് ലോകത്തിൽ കാണത്തില്ലായിരുന്നു. എന്നാൽ 20 മിനിറ്റ് 2 മണിക്കൂറിലധികമായി ദീർഘിപ്പിച്ച് ഡോക്ടറുടെ അടുക്കലെത്തിച്ച് എന്നെ സഹായിച്ച ദൈവത്തിന് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ഹൈന്ദവനായ ഡോക്ടറോട് തൻ്റെ സഹപാഠികൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യൻ അത് മറന്നില്ല. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഡോക്ടറാണ്. 1 മൈല് നീളം വേണം അയാളുടെ ഡിഗ്രികൾ എഴുതാൻ. അദ്ദേഹം എപ്പോഴും ലോകത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി കറങ്ങുന്ന ഒരാളാണ്. ആ മനുഷ്യനെ യേശുവിൽ വിശ്വസിപ്പാനിടയായി. ഇന്ന് പകലിൽ പറയട്ടെ, നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയാൻ ഒരവസരം കിട്ടിയാൽ നഷ്ടപ്പെടുത്തരുത്, ദൈവം നിങ്ങളെ യൂസ് ചെയ്യും. കർത്താവിന് വേറൊരാളോട് പറയാൻ പാസ്റ്റർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇന്നാര് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിന്നോട് ദൈവം പറഞ്ഞാൽ നീ മടിക്കരുത്, കർത്താവിനെ കുറിച്ച് പറയണം, കർത്താവ് നിന്നിൽ കൂടെ പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഡോക്ടറിനോട് പറഞ്ഞു, നാളെ നമ്മുടെ സർജറി നടക്കണം, പെട്ടെന്ന് ചെയ്യണം, പക്ഷേ നാളെ അതിനു വേണ്ടി ഒരുങ്ങിയല്ലോ വന്നത്, പോയിട്ട് ക്രമീകരണങ്ങളുമായി വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ക്രമീകരണങ്ങളുമായി അന്ന് വൈകിട്ട് പോയി അഡ്മിറ്റായി. അവിടെ രാത്രിയിൽ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ നമ്മുടെ സർജറി നടക്കുകയാണല്ലോ. സർജറി നടക്കുമ്പോൾ ഒരു ബാഗ് ഇടേണ്ടി വരും, കൊളോസ്റ്റമി ബാഗ്. അപ്പോൾ അതെന്തുവാന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ ബാഗൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഒരു ബ്രീഫ് കേസാണ് കയ്യിലുള്ളത്, പിന്നെ ഇനി ഞാൻ ഇവിടെ ഇനി ഇറങ്ങിപ്പോയി ബാഗൊക്കെ വാങ്ങിക്കണോ? ഡോക്ടറിനോട് പറഞ്ഞു, ഈ റിപ്പോർട്ട് കണ്ടിട്ട് സർജറി ചെയ്യുമ്പോൾ 2-3 ബാഗുകൾ ഇടാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കും, എന്തു ഇങ്ങനെ ഈ പറയുന്നേ? പോകാൻ നേരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കേ. ദൈവം, ഞാൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചാൽ ഈ ബാഗുകൾ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു. കാര്യമെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ചെറുതായിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് വെളുപ്പിന് 3 മണിക്ക് എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി. അന്ന് പകലിൽ ദൈവം ഒരത്ഭുതം അവിടെ പ്രവർത്തിച്ചു. അന്ന് 6 നേഴ്സന്മാരെ
അവിടെ ഡ്യൂട്ടി കിട്ടിയിരുന്നു. തലേന്ന് വൈകിട്ട് വരെ അവരെ വേറെ സ്ഥലത്തായിരുന്നു ഡ്യൂട്ടി കിട്ടിയിരുന്നത്. ചിലർക്ക് അവധിയായിരുന്നു. അവരെ എല്ലാം കൂടെ വിളിച്ച് അവിടെ ഇന്ന് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് റീ അറേഞ്ച് ചെയ്തു. അവരോരോരുത്തർ തിയേറ്ററിൽ എത്തിയപ്പോഴറിഞ്ഞ് ആഹാ നമ്മളെ ആണല്ലോ ഇന്നിവിടെ ഡ്യൂട്ടി കിട്ടിയിരുന്നത്. അവരാറു പേരും പെന്തിക്കോസുകാരായ ദൈവമക്കളായിരുന്നു. അതിൽ നാല് പേരെ ഐ പി സിയിലെ നാല് പാസ്റ്റർമാരുടെ മക്കളായിരുന്നു. അവർക്കെന്നെ നന്നായി അറിയാം. അവരെ എൻ്റെ ടാഗിലെ പേര് കണ്ട് മനസ്സിലാക്കി. അവർ പരസ്പരം പറഞ്ഞു, ഇന്ന് ദൈവത്തിനെന്തോ ഒരത്ഭുതം ഇവിടെ പ്രവർത്തിക്കാനുണ്ട്. അവർ പുറത്ത് കാത്തുനിന്നവരോട് പറഞ്ഞു, അവരാ വന്ന് ഇവരും പറഞ്ഞ് ഞങ്ങളിങ്ങനെ പലയിടത്തായിരുന്നു, എന്നാൽ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതാ. രാവിലെ ഞങ്ങൾ ഒത്തുവന്നപ്പോഴാ ഞങ്ങളാണെന്നറിഞ്ഞത്. ഞങ്ങൾ ഇന്നിവിടെ ദൈവത്തിന് വളരെ അത്ഭുതം പ്രവർത്തിപ്പാറുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സർജറിയാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങളെ ഇത് ജോലിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ കൊണ്ടുവന്നത്, അത്ഭുതം ചെയ്യുന്ന കർത്താവിനോട് പ്രാർത്ഥിപ്പാനാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 9.5 മണിക്കൂർ നീണ്ടു നിന്ന സർജറി അന്ന് എനിക്ക് നടത്തി. ആ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴോ ഈ ഹൈന്ദവനായ ഡോക്ടറോട് സ്വർഗത്തിൽ ദൈവം സംസാരിച്ചു. ഒരു ബാഗ് പോലും ഇടാതെ എൻ്റെ സർജറി സക്സസ് ആക്കി തീർക്കാൻ കർത്താവ് ഇടയാക്കി. ഒരു ബാഗും ഇടുവാൻ കർത്താവ് അനുവദിച്ചില്ല. ഞാൻ പിന്നീട് അറിഞ്ഞു ഈ ബാഗ് എന്തുവാ, ഇതിട്ടാൽ എങ്ങനെയാ, ഇഷ്ടമില്ലെങ്ങനാ. പ്രൈസ് ദ ലോർഡ്. അത് ഒരു സാധാരണ വിശ്വാസിക്ക ഈ ബാഗ് ഇട്ടിരുന്നെങ്കിൽ അതിട്ടോണ്ട് ശരീരം അനക്കാതെ ശാന്തമായി വേണമെങ്കിൽ വന്ന് ആരാധിച്ചിട്ട് പോകാം. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ആ ബാഗ് ഇട്ടാൽ ഇട്ടോണ്ട് വരാൻ പറ്റത്തില്ല. മാത്രമല്ല ഞാൻ 10-47 വർഷമായി ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നെങ്കിലും ശാന്തമായിട്ട് ഒരിടത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ചുള്ള പരിചയം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നേ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ ഇന്ന് പകലിലും നിങ്ങളുടെ മധ്യത്തിൽ വന്ന് ഈ കർത്താവിനെ ഉയർത്തുവാൻ എനിക്ക് അവസരം തന്ന നല്ല കർത്താവിനെ നന്ദിയോടെ നന്ദിയോടെ. ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് അവിടെ കിടക്കുമ്പോൾ ഒരു ദമ്പതികൾ ചെറുപ്പക്കാരൻ എന്നെ കാണുന്നു. വന്നിട്ട് അവർ ഡയറക്റ്റ് ആയിട്ട് കയറി അകത്തോട്ട് വരിക. എനിക്ക് പറയണമെന്നുണ്ട് കയറി വരരുത് എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ശബ്ദമില്ല. അവര് വന്ന് എൻ്റെ ബെഡിനടുത്ത് വന്നു, എന്നോട് 1, 2, 3 കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം എൻ്റെ തലയിലോട്ട് കൈവച്ചു. അയ്യോ അത് തട്ടിമാറ്റണമെന്നും തുടരുതെന്ന് പറയണമെന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാനതിന് കഴിവ് കെട്ട് കിടക്കയാ. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് 10-20 മിനിറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചൂട് കണ്ണുനീർ എൻ്റെ മുഖത്ത് വീണു. ഇലക്ട്രിക് ഷോക്ക് പോലെ എൻ്റെ ബോഡിയിൽ എന്തോ പാസ് ചെയ്തു. ദൈവം എൻ്റെ വേദനയ്ക്ക് മാറ്റം തന്നു, വേദനയ്ക്ക് വിടുതൽ തന്നു. ഞാൻ പിന്നീട് അവരെ സുഖമെല്ലാമായി കഴിഞ്ഞ് കണ്ട് അവരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ എൻ്റെ റൂമിൽ കയറാനും വന്ന് എന്നെ ടച്ച് ചെയ്ത് പ്രാർത്ഥിപ്പാനും ഇവിടെയായത്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുമ്പനാട്ടിൽ നിന്ന് കാണാൻ വരാൻ ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തൊട്ടു പ്രാർത്ഥിക്കണമെന്ന്. അത് പാസ്റ്റർ ടി എസ് എബ്രഹാം അവരുടെ മകൾ മേഴ്സിയും അവരുടെ ഭർത്താവ് ലെഫ്റ്റനൻ്റ് കേണൽ ലൂക്കുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അന്ന് അവരുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം എനിക്ക് വിടുതൽ നൽകി. ഇടയ്ക്ക് നിർത്തി ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരാൾക്ക് വേണ്ടി നിങ്ങളോട് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മടിക്കരുത്, മാറി നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. നിന്റെ കരം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് നാം എപ്പോഴും പറയുന്നത് വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണമെന്ന്. നമ്മുടെ കൈയുടെ പേര് വിശുദ്ധകരമെന്ന്. ഈ കരത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ നാം പഠിച്ചു നിൽക്കരുത്. പട്ടാളത്തിലെ ലെഫ്റ്റനന്റ് കേണൽ ഉയർന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കരം എൻ്റെ മേൽ വെച്ചപ്പോൾ എനിക്ക് ദൈവം ആശ്വാസം തന്നു. അത് കഴിഞ്ഞ് വളരെ വ്യഥയിലൂടെ പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് 8 മാസത്തോളം കീമോതെറാപ്പി ചെയ്യേണ്ടി വന്നു. 27 പ്രാവശ്യം
റേഡിയേഷൻ ചെയ്തു. ഞാനിതിവിടെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ വളരെ സുഖകരമാണ്. ആ 8 മാസം കീമോയും 27 പ്രാവശ്യം റേഡിയേഷനും. ഞാനതിന് പറയുന്ന വേറൊരു പദപ്രയോഗമുണ്ട്, കീമോ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഒരു ബോംബ് കൊണ്ടുവന്ന് ദേഹത്തിടുന്നതാണ്. അത്ര അതാ ഇച്ചിരൂടെ എളുപ്പം എന്ന് ഞാൻ പറയാറുള്ളു. അത്രമാത്രം വ്യഥയിലൂടെ ഞാൻ കടന്നുപോയി. ഓരോ പ്രാവശ്യവും കീമോ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ വേറൊരു മനുഷ്യനായിട്ട് മാറും. മനുഷ്യരെ കാണാൻ വയ്യ, എനിക്ക് എന്നെ ആരും ടച്ച് ചെയ്യരുത്, ആരോടും സംസാരിക്കാൻ കഴിയത്തില്ല, ആരും എന്നോട് മിണ്ടരുത്, അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ കടന്നുപോയി. ഓരോ പ്രാവശ്യം കീമോ ചെയ്യുമ്പോഴും എനിക്ക് തോന്നി എൻ്റെ ഈ എല്ലുകൾ അസ്ഥികളൊക്കെ മാറിപ്പോയോ അതില്ലയോ, അത്രമാത്രം ഞാൻ കുഴഞ്ഞ് അവശനായി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇങ്ങനെ ഞാനായപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ 47 വർഷം ഈ പുസ്തകം ചുമന്നല്ലോ, ഇനി എനിക്കിങ്ങനെ വയ്യ, ഈ പ്രയാസങ്ങളുടെ വയ്യ, അതുകൊണ്ട് നീ എന്നെ തിരിച്ചു വിളിക്കണം എന്ന് കർത്താവിനോട് പറഞ്ഞു. വീട്ടിലും പറഞ്ഞു, സൗഖ്യമാകാൻ ആരും പ്രാർത്ഥിക്കണ്ട, കർത്താവിനെ വിളിക്കാൻ പ്രാർത്ഥിക്കണം. പക്ഷേ ആ പ്രാർത്ഥന കർത്താവ് തള്ളിക്കളഞ്ഞ് എനിക്കൊരു സെക്കൻഡ് ലൈഫ് തന്നതുകൊണ്ടാണ് ഇന്ന് വയ്യവേളയിൽ ദൈവമക്കളായ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഈ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എനിക്ക് അവസരം തന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ 1 വർഷം ശബ്ദമില്ലാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ കിടന്ന് 1 വർഷം. ഓരോ രാത്രിയും ഓരോ വർഷമായിട്ട് എനിക്ക് തോന്നി ഭക്ഷണത്തിൻ്റെ സ്മെല്ല് പോലും ഏൽക്കാൻ വയ്യാതെയായി. അങ്ങനെ ഞാൻ കിടന്നു. എന്നാൽ അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവിധ പെന്തിക്കോസ് സഭകളുമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പെന്തിക്കോസ് സഭ തന്നെ കടമ്പരാട്ടാണ്. എല്ലാവിധ പെന്തിക്കോസ് സഭകളും അവിടെയുണ്ട്. ആ സഭകളെല്ലാം എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം IPC-ക്കാരുടെ പ്രാർത്ഥന, പിന്നൊരു അതിൻ്റെ പിറ്റേന്ന് അസംബ്ലി സോഡുകാരുടെ, അതിൻ്റെ പിറ്റേന്ന് ചർച്ച് ഓഫ് ഗോഡുകാരുടെ, പിന്നെ ഷാരോൺകാരുടെ. ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഡോക്ടറെ കിട്ടി, ബെസ്റ്റ് ഹോസ്പിറ്റലിൽ പോകാനിടയായി, നല്ല ട്രീറ്റ്മെൻ്റ് കിട്ടി. പക്ഷേ എനിക്ക് സൗഖ്യമായത് ആ ഡോക്ടർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് സൗഖ്യമായത്. ഇന്ന് പകലിൽ അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിപ്പാൻ പ്രേരണ കിട്ടുന്ന ദൈവമക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വിടുതൽ തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ ദിവസങ്ങളിൽ ഞാൻ തീരെ സ്കെലിറ്റായി. ബ്ലസ്സഡൊക്കെ അറിയാം, ഞാൻ പണ്ട് ഇവിടെ 9 വർഷത്തിന് മുമ്പ് ഇവിടെ വന്നതാണ്. അന്നേരം എൻ്റെ രൂപവും ഭാവവും ഒന്നും ഇങ്ങനല്ലായിരുന്നു, വേറെ ആയിരുന്നു. ബ്ലസ്സൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി, മരുഭൂമിയായിപ്പോയി. പ്രൈസ് ദ ലോർഡ്. ഞാൻ വളരെ സ്കെലിറ്റായി, ഇതിനേക്കാൾ കറുത്ത്, ശബ്ദമില്ലാതെയും ഒക്കെ 1 വർഷം കിടന്നു. ആ സമയത്ത് എനിക്ക് തോന്നി ഇല്ല, ഇനി ഞാൻ ജീവിക്കത്തില്ല, മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ വിളിച്ച് എൻ്റെ ഫ്യൂണറൽ സർവീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരണം, മുറ്റത്ത് പന്തലിൽ എങ്ങനെ വയ്ക്കണം, ശുശ്രൂഷകളൊക്കെ എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ പാട്ട് പാടണം എന്നൊക്കെ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ രക്ഷിക്കപ്പെട്ടത് തന്നെ ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ്. ആരും അറിയാതിരുന്ന സമയത്ത് അന്നമ്മ മാമൻ്റെ യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കിയെന്ന മഹത്വകരമായ ആ പാട്ട് ഒരു സഭയിൽ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തരനെ പിടിച്ചോണ്ട് പോയതാ. ആ ഒരാരാധനയ്ക്ക് ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടതാ. എനിക്ക് പാടാൻ അറിയത്തില്ലെങ്കിലും പാട്ട് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മോനോട് പറഞ്ഞ് ഇന്ന ഇന്ന പാട്ടുകൾ വേണം പാടാൻ. പിന്നെ ഈ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ചെയ്തു വരുന്നത് പോലെ വരുന്നവരെ കൊണ്ടെല്ലാം എഴുന്നേറ്റ് 5 മിനിറ്റ് പറ, പിന്നെ 2 മിനിറ്റ് പറ, പിന്നെ 1 മിനിറ്റ് പറ. ആ പറയിക്കുന്ന ആ അനുശോചനം, ഇപ്പം നമ്മുടെ നാട്ടിൽ അനുശോചനം പോയി, അനുമോദനവും അഭിനന്ദനങ്ങളും ഇപ്പം പറയുന്നത് പോയി കിട്ടിയല്ലോ, അതിന് വളരെ അഭിനന്ദനം എന്ന് പറയുക. അതാ ഇപ്പം പറയുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ കാര്യത്തിൽ ഇതൊന്നും പറയരുത്, പകരം സ്വർഗത്തിൽ പോകുന്നതും സ്വർഗത്തിലെ വാസവും തിരിച്ചു വരുന്നതും നിത്യതയും ഇതൊക്കെ കൂടി വരുന്നവരോട് പറയണം.
എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ലാസ്റ്റിൽ മോനോട, മോനെ ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, കാണണം, നീ എങ്ങും തെന്നിപ്പോകരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ പിന്നീട് അറിഞ്ഞു, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ലോക്കൽ സഭയും എൻ്റെ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അവിടെ ഞങ്ങൾക്കുള്ള ബെറിയൽ ഗ്രൗണ്ടിൽ പോച്ചയും പുല്ലുമൊക്കെ ചെത്തി വെടിപ്പാക്കി ക്ലിയറാക്കാൻ ഒരാളിനെ പരമേൽപ്പിച്ചു. രണ്ട് മൂന്ന് ദിവസമായിട്ടും അയാളത് ചെയ്തില്ല. അവിടുത്തെ പാസ്റ്റർ വിളിച്ച് അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞ്, എന്താ ചെയ്യാഞ്ഞത്, നമുക്ക് ഇത് മരിക്കുമ്പോൾ ഉടനെ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ബേവിച്ചായ ഞങ്ങളുടെ അടുത്തുള്ള ആളാ, ബേവിച്ചായ മരിക്കട്ടെ, ഞാൻ ചെയ്തോളാമെന്ന്. പക്ഷേ ഇന്നു വരെ ആ പോച്ചയും പുല്ലും എനിക്ക് വേണ്ടി വെട്ടേണ്ടി വന്നില്ല. സ്വർഗത്തിലെ ദൈവം തൻ്റെ കരം കർത്താവിനെ വിടുവിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നയോളം ജീവിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. എന്നേ മരിച്ചു പോകേണ്ടതായിരുന്നു, എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് നിന്നുകൊണ്ട് യേശു വിടുവിക്കുന്നവരാണെന്ന് ഒരിക്കലൂടെ വിളിച്ചു പറയാൻ. ഞാൻ ഇത് പറയുന്നതിനൊരു കാരണമുണ്ട്, ഇന്ന് പകലിൽ ഈ ജീവനുള്ള സാക്ഷ്യം നിന്റെ ജീവിതത്തെ ടച്ച് ചെയ്യും, എനിക്ക് ഉറപ്പാ. എനിക്ക് അസുഖമായിരുന്ന സമയത്ത് എൻ്റെ ഒരു റിലേഷൻ, ഒരു പാസ്റ്ററുടെ ഭാര്യയ്ക്ക് ഇതുപോലെ അസുഖമുണ്ടായി. അവരെ ട്രിവാൻഡ്രം RCC പോയി ട്രീറ്റ് ചെയ്തു, സുഖമായി. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ പ്രോബ്ലം തോന്നി. RCC പല പ്രാവശ്യം പോയി, അവർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലെന്ന്. അവരെ എറണാകുളത്തെ ആശുപത്രിയിൽ മാറിക്കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ബോഡി കംപ്ലീറ്റ് ആയിപ്പോയി, കഷ്ടിച്ച് 10 ദിവസം കൂടെ ജീവിക്കും, എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. 9-ാമത്തെ ദിവസം രാത്രിയിൽ ആ സഹോദരി മരിച്ചു. ഇത് എനിക്ക് അറിഞ്ഞതുകൊണ്ട് ഞാൻ കരുതി എനിക്കൊരു പെർസ്കാൻ ചെയ്യണം. അന്ന് ഞാൻ പെർസ്കാനെ കുറിച്ച് അറിഞ്ഞു. പക്ഷെ അന്ന് കേരളത്തിൽ പെർസ്കാൻ ചെയ്യുന്ന രണ്ടിടമേ ഉള്ളൂ, ഒന്ന് അമൃതായിലും ഒന്ന് അമലായിലും തൃശ്ശൂർ. അമൃതായിൽ എനിക്ക് അവസരം കിട്ടിയില്ല, തൃശ്ശൂരിൽ പോയി പെർസ്കാൻ ചെയ്തു. റിപ്പോർട്ട് കിട്ടി, എൻ്റെ കരളിന് പല ഹോളുകൾ വീണിരിക്കുന്നു, ഇനിയും രക്ഷയില്ല. ഞാൻ ആ റിപ്പോർട്ടും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ ഒരു കസിൻ കായംകുളത്തുണ്ട്, ഒരു എഞ്ചിനീയറാണ്. അവനെ ഞാൻ വിളിച്ചു, അവനോട് പറഞ്ഞിടാ എനിക്കിതുപോലെ എൻ്റെ കരളിന് ഹോളുകൾ വീണു, പല ഹോളുകളുണ്ട്, രക്ഷപ്പെടത്തില്ല. എടുത്തു വായിലെ അവൻ പറഞ്ഞു, എടാ അതിനകത്ത് എന്തോ തെറ്റുണ്ട്. ഞാൻ ചോദിച്ചു, നിനക്കാണോ അറിയാവുന്നത്? ഡോക്ടർ പറഞ്ഞത് കമ്പ്യൂട്ടർ റിപ്പോർട്ട് എല്ലാം ഓക്കെ അല്ലേ? അവൻ പറഞ്ഞു, അല്ല തെറ്റുണ്ട്. കാരണം അവൻ പറയുകയാണ്, ഞങ്ങൾ ആരാധനയ്ക്ക് കൂടുമ്പോൾ, മീറ്റിങ്ങുകൾ കൂടുമ്പോൾ എല്ലാ യോഗത്തിലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, ആ പ്രാർത്ഥന വൃഥാവാകത്തില്ല. ഇതിനകത്ത് എന്തോ തെറ്റുണ്ട്. അവൻ ചർച്ച് ഓഫ് ഗോഡിൽ ആരാധിക്കുന്നവന് കായംകുളത്ത്. ഞാൻ എൻ്റെ റിപ്പോർട്ട് അടുത്ത ദിവസം ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടറിനോട് പറഞ്ഞു, ദിസ് ഈസ് റോങ്. എനിക്കങ്ങ് അത്ഭുതം തോന്നുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് എന്തോ തെറ്റുണ്ട്. ഞാൻ, എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹം തന്നെ അമൃതായിൽ ഒരു സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ഒന്നുകൂടെ പെർസ്കാൻ ചെയ്യാൻ അവസരമൊരുക്കി. ഈ പെർസ്കാൻ ചെയ്യാന്ന് പറയുമ്പോൾ കേട്ടിരിക്കാൻ രസമുണ്ട്. എൻ്റെ അനുഭവം പറയാം, ഈ കമ്പി പഴിപ്പിച്ച്, വലിയ കമ്പി പഴിപ്പിച്ച് ദേഹത്ത് കയറ്റുന്നത് പോലെയുള്ള അനുഭവമാണ്. ഒരു ദിവസം കൊണ്ടല്ല പെർസ്കാൻ ചെയ്ത് തീരുന്നത്, പല ദിവസങ്ങളാണ് തീരുന്നത്. രണ്ടാമതും ഞാൻ പെർസ്കാൻ ചെയ്തു, റിപ്പോർട്ട് കിട്ടി, ഒരു കുഴപ്പവുമില്ല. അന്നത്തെ റിപ്പോർട്ട് തെറ്റായിരുന്നു എന്ന് പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവം എന്നെ കംപ്ലീറ്റ് സൗഖ്യമാക്കിയത് കൊണ്ട്, എനിക്ക് വിടുതലുള്ളത് കൊണ്ട്, ആരോഗ്യമുള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യമായി US വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ 14 US വന്നു. എയർപോർട്ടിൽ നിന്ന് വെച്ച് അവിടുത്തെ പാസ്റ്റർ എന്നെ പിക്ക് ചെയ്തു. അതേനോട് ചോദിച്ചു, എന്താ പ്രോബ്ലം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. പക്ഷേ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്ത എന്തോ പ്രയാസം തോന്നി. രാവിലെ എൻ്റെ ഡയബറ്റീസ് പരിശോധിച്ചപ്പോൾ അത് 561 കണ്ടു. എന്നെ പെട്ടെന്ന് എമർജൻസിയിൽ അഡ്മിറ്റാക്കി. അവർ IV ഇട്ട് കുറച്ചു, പക്ഷേ എൻ്റെ പ്രോബ്ലങ്ങളൊന്നും മാറിയില്ല. അന്ന് തോന്നി എൻ്റെ CPK
നമ്മുടെ എല്ലാം ബോഡിയിൽ സി പി കെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ബ്ലഡിനകത്തുള്ളതാണ്. അത് 100 ആകാവൂ. 100 കൂടിയാൽ, 1000 വരെ വന്നാൽ അത് മരിച്ചു പോകും. അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കത്തില്ല. നമുക്കൊക്കെ എല്ലാവർക്കും 200-300 ഒക്കെ കാണും, കുഴപ്പമില്ല, ആരും പേടിക്കണ്ട. പക്ഷെ 1000 വരെ വരരുന്നേ ഉള്ളൂ. എനിക്ക് സി പി കെ ടെസ്റ്റ് ചെയ്തപ്പോൾ 7665 എന്ന് കണ്ടു. 100 വേണ്ടത് 7665. ക്യാൻസറിനേക്കാൾ അതീവ ഗുരുതരമായ നിലയിൽ എൻ്റെ ബോഡിയിലെ 85% മസിൽസും ഡാമേജ് ആയിപ്പോയി. ഇത് കണ്ട് ഡോക്ടർ അമ്പരുന്നു, റഷ്യക്കാരൻ ഡോക്ടർ, അയാൾ അമ്പരുന്നു. അയാൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. ഇയാൾ ഇപ്പോഴും ജീവനുണ്ടോ എന്നൊരു സംശയം. വന്നവരോട് ചോദിച്ചു, ഇയാൾ ഏതാ, എവിടുന്ന് വന്നു, ഇയാൾ എന്തോ ഇവിടെ ജോലി ചെയ്യുന്നേ. അവർ പറഞ്ഞു, ജോലിക്കാരനല്ല, ഇന്ത്യയിൽ നിന്ന് വരുന്ന മിഷണറിയാണ്. മിഷണറി എന്ന വാക്ക് ഈ റഷ്യക്കാരൻ്റെ ഹൃദയത്തിൽ ഉടക്കി. അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കാണാൻ അമേരിക്കയിലെ $240 വേണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യൻ്റെ ഫീസ് വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് നോക്കിക്കൊള്ളാം. 6-7 പ്രാവശ്യം $240 ഫീസില്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അവിടെ വെച്ച് എൻ്റെ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു. അദ്ദേഹം 2 പ്രാവശ്യം അവിടെ വെച്ച് സർജറി ചെയ്തു, എൻ്റെ അസുഖം കണ്ടുപിടിച്ചില്ല. ധാരാളം പ്രാവശ്യം സ്കാൻ ചെയ്തു, സി ടി ചെയ്തു, ഒരുപാട് പ്രാവശ്യം ഓരോ അവയവങ്ങളും പാർട്സ് പാർട്സായി എടുത്ത് സി ടി ചെയ്ത് നോക്കി, കണ്ടുപിടിച്ചില്ല. ലാസ്റ്റിൽ അമേരിക്കയിൽ ഒരു സ്പെഷ്യൽ ലാബുണ്ട്, അത് കാലിഫോർണിയയിലാണ്. അവിടെ സാധാരണക്കാരുടെയും ഒന്നും ബ്ലഡ് പരിശോധിക്കുന്ന സ്ഥലമല്ല. അവിടുത്തെ പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ് ആദിയായവരുടെ മാത്രം ബ്ലഡ് പരിശോധിക്കാനുള്ള ഒരു സൂപ്പർ സ്പെഷ്യൽ ലാബാണത്. ദൈവകൃപയാൽ അവിടെ എൻ്റെ ബ്ലഡും പരിശോധിക്കാനിടയായി. അവിടെ വെച്ച് എൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ചു. ദൈവത്തിന് സ്തോത്രം, എന്നെ അവിടെ ട്രീറ്റ് ചെയ്തു. ഒരു വർഷം ഞാൻ അമേരിക്കയിൽ ഫിലദൽഫിയയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും വീട്ടിലും ഒക്കെയായി കിടന്നു. ദൈവത്തിന് സ്തോത്രം. ഷോർട്ട് കട്ടായിട്ട് പറയട്ടെ, ഞാൻ അവിടെ എമർജൻസിയിൽ റൂമിൽ കിടക്കുമ്പോൾ വേറെ ആരുമില്ല, ഒരു എൻ്റെ ആദ്യത്തെ ബില്ല് കിട്ടി, $100,000. $100,000 അമേരിക്കൻ, ഏതാണ്ട് 60-62 lakh rupees. അത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കാര്യമായൊരു തുക എറണാകുളത്ത് ചിലവാക്കിയിട്ട് വന്നതാണ്. ഇത്രയും തുക എവിടെ നിന്ന് കൊടുക്കും? സംസാരിക്കാൻ വയ്യാതെ യാക്കോബ് പണ്ട് സ്തംഭിച്ചു പോയതുപോലെ ഞാനും സ്തംഭിച്ചവിടെ കിടക്കെ ഉച്ചയായി. ഉച്ചയായപ്പോൾ എൻ്റെ മുറിയിലേട്ട് എൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഒരു കറുത്ത സ്ത്രീ, ആഫ്രിക്കക്കാരി, കയറി വന്നു. ഞാൻ പറഞ്ഞ ആൾ ഞാൻ തന്നെ. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് പറയാൻ പറഞ്ഞു. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ആശുപത്രി രോഗി ജോലിക്കാരി അല്ലെന്ന് ഡ്രസ്സ് കൊണ്ട് മനസ്സിലായി. വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീ വന്നു, അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. എനിക്ക് ഇപ്പോൾ അദ്ദേഹം തോന്നി തെറ്റ അബദ്ധമായി പോയി പറഞ്ഞത്. ഇനി എവരാരാ എന്തോ എന്നറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. 2 കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി, നിങ്ങളുടെ ഫീസ് മുഴുവൻ ഞങ്ങൾ കൊടുത്തു തീർത്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു പൈസ പോലും കൊടുക്കാൻ കർത്താവ് അനുവദിച്ചില്ല. എൻ്റെ $100,000 ആദ്യത്തെ ബില്ല്, പിന്നെ ബില്ല് ഒത്തിരിയുണ്ട്. ആ ബില്ല് മുഴുവൻ കർത്താവ് കൊടുത്തു തീർത്തു. അവൻ്റെ അത്ഭുതത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ 47 കൊണ്ട് പലയിടത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പൈസയിൽ ചെറിയൊരംശം കർത്താവിന് വേണ്ടി കൊടുക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനോ വിവാഹം കഴിച്ചയപ്പിക്കുന്നതിനോ വീടില്ലാത്തതിനോ മറ്റും മറ്റുമായി കൊടുക്കുമായിരുന്നു. ഇത് കർത്താവ് എഴുതിയിട്ടിരുന്നു. പലിശയോടുകൂടെ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ദൈവം എനിക്ക് നൽകി. 2 കഴിഞ്ഞപ്പോൾ മറ്റൊരു കത്ത് കിട്ടി. അതിനകത്ത് എഴുതിയിരുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഇൻഷുറൻസ് പേ ചെയ്തിരിക്കുന്നു. അവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ജോലി ചെയ്ത ജോലിക്കാരുടെ ശമ്പളം പിടിച്ചിട്ട് ജോലി പോകുമ്പോൾ കൊടുക്കുന്നതാണ് ഇൻഷുറൻസ്. ഒരു സെക്കൻഡ് പോലും ജോലി എന്നൊരു വാചകം ചിന്തിക്കാത്ത എനിക്ക് ദൈവം അവിടെ ഇൻഷുറൻസ് ഒരുക്കി തന്നു. ഞാൻ ഇട്ടേക്കുന്ന ഷൂവ്, ഞാൻ വെച്ചിരിക്കുന്ന കണ്ണട ഒക്കെ ആ ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്തിനായി ഇന്ന് പകലിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ദൈവദാസൻ എന്നെ വിളിച്ചപ്പോൾ, ഇവിടെ ഇന്ന കാര്യത്തെക്കുറിച്ച് ഒരു കൊച്ചു പ്രസംഗം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മുമ്പേ അദ്ദേഹം പരസ്യമായി അത് പറയുകയും ചെയ്തു. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞാനിവിടെ ഇരുന്ന് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു മറ്റൊരു കാര്യം പറയാൻ. പ്രൈസ് ദ ലോർഡ്.
ക്ഷമിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് പോകയാ. പ്രൈസ് ദ ലോർഡ്. ദൈവം എന്നോട് പറഞ്ഞു മറ്റൊരു കാര്യം പറയാൻ. ദൈവം പറഞ്ഞെങ്കിൽ അതിൻ്റെ പിറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ മറ്റൊരു കാര്യം പറയട്ടെ. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ മറ്റാരുമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ മറ്റാരുമില്ല. എക്സോഡസ് 15:11 ഞാൻ പറഞ്ഞത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. അതെ, ഇന്ന് പകലിൽ ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പേ ആ ബ്രദർ ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ, പിരിച്ചു വിട്ടടത്ത് തിരിച്ചെടുത്തതിന്റെ പേര് മിടുക്കെന്നല്ല, അതിന്റെ പേര് അത്ഭുതമെന്ന്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ നിനക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. ആ നല്ല കർത്താവിനെ ഞാൻ നന്ദിയോടെ ഇന്ന് പകലിൽ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:1 ഉള്ള വാക്യങ്ങൾ വായിക്കാം. ഒരു നിമിഷം. അവിടെ എഴുതിയിരിക്കുന്നത് കാനാവിൽ കല്യാണത്തിന് വീഞ്ഞ് തീർന്നുപോയി. അപ്രതീക്ഷിതമായിട്ട് യേശു അവിടെ ഉണ്ടായിരുന്നു, വീഞ്ഞുണ്ടാക്കി കൊടുത്ത ആ സംഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും അറിയാം. അത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അതിൻ്റെ ആ അധ്യായത്തിൻ്റെ ആ ഭാഗത്ത് 11 വാക്യത്തിൽ മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്, അത് വായിക്കാം. യേശു ഇതിനെ അടയാളങ്ങളുടെ അഥവാ അത്ഭുതങ്ങളുടെ ആരംഭമായി ചെയ്തു. യേശു ലോകത്തിലായിരുന്നപ്പോൾ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടില്ല, എഴുതാനൊക്കത്തില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം ലാസ്റ്റ് 2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ യേശു ഇവിടെ ആയിരുന്നപ്പോൾ ചെയ്തു. താൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത, ഏതു കാര്യത്തിനും ഒരാരംഭമുണ്ടെങ്കിൽ ഒരവസാനമുണ്ട്. അപ്പോൾ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് അത്ഭുതം തുടങ്ങിയതെങ്കിൽ എന്തത്ഭുതം എവിടെ വെച്ച് ചെയ്ത അവസാനിപ്പിച്ചത്? അത് കാണാൻ ഞാൻ ബൈബിളൊക്കെ പരിധി നോക്കി, കിട്ടിയില്ല. മറ്റു പലരോട്, ജ്ഞാനികളോട് ചോദിച്ചു, ഉത്തരം കിട്ടിയില്ല. പുസ്തകങ്ങൾ പരിശോധിച്ചു, എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ തുടങ്ങിയ കാര്യം എഴുതിയിട്ടുണ്ട്, അവസാനിപ്പിച്ച എന്തത്ഭുതം എവിടെ വെച്ചാ നീ ചെയ്ത് അവസാനിപ്പിച്ചേച്ച് പോയത്? കർത്താവിനോട് മറുപടി പറഞ്ഞു, ഞാൻ കാനാവിൽ അത്ഭുതങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇന്നുവരെയും ഞാൻ അത്ഭുതങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. കാനാവിലെ കല്യാണത്തിന് അത്ഭുതത്തിന്റെ ഇനാഗ്രേഷനായിരുന്നു, ഇന്നുവരെയും ഞാൻ അത്ഭുതങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ല. യേശുവിന്റെ അത്ഭുതം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഒരത്ഭുതം ഇന്ന് ഇവിടെ ചെയ്യാൻ, ആരാധന തീരും മുമ്പേ ചെയ്യാൻ കർത്താവിന് കഴിയും. എന്തുവാ ഞാൻ പറഞ്ഞത്? അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞില്ല, പിന്നെ വേണമെങ്കിൽ എന്താ പദം ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾ ഇത്രയും പേര് വന്നു എന്നുള്ളത് കൊണ്ടൊരു അത്ഭുതം കർത്താവ് ചെയ്യത്തില്ല. ഞാനിത് പറയുന്നു എന്നുള്ളത് കൊണ്ടൊരു അത്ഭുതം കർത്താവ് ചെയ്യത്തില്ല. പാസ്റ്റർ പ്ലസ് ഉള്ളത് കൊണ്ട് അത്ഭുതം ചെയ്യത്തില്ല. പിന്നെ എവിടാ കർത്താവ് അത്ഭുതം ചെയ്യുന്നത്? ഒരു കണ്ടീഷൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നവരാൽ എന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവരാൽ ഇന്ന് പകലിൽ ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ നിനക്ക് വിശ്വസിപ്പാൻ മനസ്സുണ്ടെങ്കിൽ ഒരത്ഭുതത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടാൻ എന്റെ കർത്താവിന് കഴിയോ? ഞാൻ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റു, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ബ്ലസ്സിൻ്റെ സഭയിൽ പോകയാ. എൻ്റെ ചിന്ത 10-47 കൊണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ടൊരു കൊച്ചു പ്രസംഗം ചെയ്യാൻ പറ്റിയേക്കൊന്നായിരുന്നു. പക്ഷേ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാനവിടെ പോയി
ഒരു കൊച്ചു പ്രസംഗം ചെയ്ത് 7 പോയിന്റ് പറഞ്ഞേച്ച് വന്നോളൂ. എന്താ കാര്യം? പകരം എൻ്റെ പ്രസംഗത്തെക്കാൾ പ്രസക്തി നിന്റെ കരം ഇന്ന് അവിടെ പ്രവർത്തിക്കണം. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാനത് പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയാ. എനിക്കറിയാം സമയം തീരാറായി. യേശുവിന് അത്ഭുതം പ്രവർത്തിപ്പാൻ 2 മണിക്കൂർ വേണ്ട. അത് പ്രസംഗിക്കാനാ 2 മണിക്കൂർ. യേശുവിനെ പ്രവർത്തിപ്പാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത്ഭുതത്തിന്റെ കരം നീട്ടാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ എന്റെ പ്രതീക്ഷ മുഴുവൻ ഇന്ന് പകുന്ന ഈ സന്ധ്യാവേളയിൽ ഒരു അത്ഭുതത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടാൻ എന്റെ കർത്താവിന് കഴിയും. ആ കർത്താവ് ഇവിടെ പ്രസന്റ്, അവൻ അത്ഭുതങ്ങൾ ചെയ്യും. Praise the Lord. Praise the Lord. അത്ഭുതങ്ങൾ ചെയ്യും, അവൻ മിറാക്കിൾ ചെയ്യും. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, അവൻ നിനക്ക് വേണ്ടി കരം നീട്ടും, അവൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. നമ്മുടെ കർത്താവിന് ബൈബിളിൽ ഒത്തിരി പേരുകൾ എഴുതിയിട്ടുണ്ട്, മനോഹരമായ അർത്ഥമുള്ള പേരുകൾ. ആ പേരുകളിൽ ഒരു പേര് ഇതാണ്, മിനിസ്റ്റർ ഓഫ് മിറക്കിൾ, അത്ഭുതമന്ത്രി. യേശുവിൻ്റെ ഒരു പേരാ അത്ഭുതമന്ത്രി. പ്രൈസ് ദി ലോർഡ്. മറ്റു മന്ത്രിമാർക്ക് ഒരു വകുപ്പ് കൊടുത്താൽ അതേ ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നിലും കയറി തുടരുത, പ്രോബ്ലമാ. പക്ഷെ ഈ മന്ത്രി അങ്ങനല്ല, ഏത് വകുപ്പും കൈകാര്യം ചെയ്യും, ആരുടെ വകുപ്പും കൈകാര്യം ചെയ്യും, ഏത് സമയത്തും കൈകാര്യം ചെയ്യും. നിന്റെ പ്രോബ്ലം എന്തോ അത് റിമൂവ് ചെയ്യും, നിന്റെ പ്രോബ്ലം എന്തോ അത് കർത്താവ് സ്പർശിക്കും. നിനക്ക് വേണ്ടി എവിടെ പ്രവർത്തിക്കണമോ കർത്താവ് പ്രവർത്തിക്കും. അതിന്റെ പേരാ മിറക്കിൾ ഓഫ് മിനിസ്റ്റർ. ഇന്ന് പകലിൽ ഈ സന്ധ്യവേളയിൽ ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മറന്നേരെ, ഇവിടുത്തെ ബ്ലസ്സഡ് പാസ്റ്ററെ വിട്ടേരെ മറന്നേരെ, കർത്താവിനെ ഒന്ന് കാണേ. നിങ്ങളുടെ കണ്ടുകൊണ്ട് കർത്താവിനെ കാണേ. ഏത് കർത്താവിനെ? അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ. ഞാനൊരു കാര്യം പറയാം, ഇന്ന് കർത്താവ് തൻ്റെ മുറിഞ്ഞകരം നിങ്ങളുടെ മേൽ വെക്കാൻ തീരുമാനിച്ചാൽ, സ്തോത്രം, നിങ്ങളുടെ അടുക്കൽ വന്ന് തൻ്റെ കരം നിങ്ങളുടെ തലമേൽ വെക്കാൻ തീരുമാനിച്ചാൽ, പിന്നെ ഞാനും ബ്ലസൻ പാസ്റ്ററൂടെ വന്ന് അതിൻ്റെ മീതെ ഞങ്ങളുടെ കരം വെക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള കർത്താവ് മറ്റൊരാളിൻ്റെ സപ്പോർട്ട് കൂടാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ മുൻപിൽ വഴിയടഞ്ഞിട്ടുണ്ടോ? നിന്റെ പേപ്പറുകൾ മടങ്ങിയിട്ടുണ്ടോ? നീ പ്രതീക്ഷിച്ച പോലെ ജോലി കിട്ടിയില്ലേ? നീ പ്രതീക്ഷിച്ചതുപോലെ അല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്? വഴിയടഞ്ഞു പോയവർ, വാതിലുകൾ അടഞ്ഞു പോയവർ, പേപ്പറുകൾ മടക്കി വെച്ചിട്ടുള്ളവർ, പ്രൈസ് ദി ലോർഡ്, എല്ലാ നാച്ചുറൽ വേയും അടയപ്പെട്ടവർ, സ്തോത്രം. ഞാൻ പറയട്ടെ, എല്ലാ നാച്ചുറൽ വേയും അടയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു സൂപ്പർ നാച്ചുറൽ വേ, മറ്റാരും അറിയാത്തൊരു വേ, മറ്റാരും കാണാത്തൊരു വേ, മറ്റാരും ചിന്തിക്കാത്തൊരു വേ, ഒരു സൂപ്പർ നാച്ചുറൽ വേ നിനക്ക് വേണ്ടി വെട്ടി തുറക്കും. ചെങ്കടലിൽ കൂടെ മിസ്രയേമിൽ നിക്കര കടത്തിയ ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഞാൻ പോയി നിന്നിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചോളയാന്നോ, കർത്താവേ ഇതിലേ കൂടാണോ ഈ 30 ലക്ഷം ആളുകളെ നീ അക്കരെ കൊണ്ടുപോയത്? പ്രൈസ് ദി, കർത്താവിനോട് പറഞ്ഞു ഇതുവഴിയാണ് ഞാൻ കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. ക്രിട്ടിക്കൽ മൂമെൻറ്റിൽ എത്തിയപ്പോൾ, എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, അപ്പുറവും ഇപ്പുറവും പുറകും മുമ്പും എല്ലാം അടഞ്ഞപ്പോൾ, അവരൊരു പ്രത്യേക സിറ്റുവേഷനിലെത്തിയപ്പോൾ, അവരറിയാത്തൊരു വഴി അവർക്ക് വേണ്ടി വെട്ടി തുറന്നെങ്കിൽ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടി ഒരു വഴി വെട്ടി തുറക്കാൻ, നിനക്കൊരു പാത വെട്ടി തുറക്കാൻ, നിനക്കൊരു സൂപ്പർ നാച്ചുറൽ വേ വെട്ടി തുറക്കാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി അയക്കാൻ, നിന്റെ ബുദ്ധിമുട്ട് സോൾവ് ചെയ്യാൻ ഇന്ന് പകലിൽ എന്റെ കർത്താവിന് കഴിയും. ഇവിടെ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് വേറൊരാൾ അറിയത്തില്ല കർത്താവ് നിന്നെ തൊടുന്നത്, നിനക്ക് വഴി തുറക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന ആൾ അറിയത്തില്ല, ഇപ്പുറത്തിരിക്കുന്ന ആൾ അറിയത്തില്ല. അവൻ്റെ അദൃശ്യമായ കരം ഇന്ന് ഈ സന്ധ്യവേളയിൽ നിന്റെ മേൽ വീഴും.
നിന്റെ പ്രോബ്ലത്തിന്മേൽ വീഴും, എരിഗോ മതിലുകൾ ഇടിയും, അത്ഭുതങ്ങൾ നടക്കും. നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാം, എരിഗോ മതിലുകൾ ഇടിയും, അത്ഭുതങ്ങൾ നടക്കും. മരിച്ചിട്ട് 4 ദിവസമായാൽ ലാസർ പുറത്തു വരും. ഇന്ന് പകരിൽ ഇല്ല എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിലെ കാര്യങ്ങളെ ഒരു അത്ഭുതത്തിന്റെ വഴിയിലൂടെ പുറത്തെത്തിക്കുവാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ ഇന്ന് പകരിൽ നീ വിളിച്ചു പറ, അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ. Praise the Lord. അതുകൊണ്ടല്ലേ പണ്ടൊരു പാട്ടുകാരൻ പാടിയത്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി, നിങ്ങളിവിടെ പഴയ പാട്ടുകൾ ഒക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് വിളിച്ചു പറയാം, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സദസ്, അനുഗ്രഹിക്കപ്പെട്ട സദസ്, അത്ഭുതങ്ങൾ ഇവിടെ നടക്കേണ്ടത്, അടയാളങ്ങൾ ഇവിടെ നടക്കേണ്ടത്. ദൈവസഭ പ്രസംഗശാലയല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവസഭ പ്രസംഗശാലയല്ല. ഇത് പ്രസംഗിച്ച് തീർക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ 5 ഭാഷകൾ കൊണ്ടും പ്രവചനങ്ങൾ കൊണ്ടും ദർശനങ്ങൾ കൊണ്ടും ദൈവസഭ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം ഇറങ്ങി വരണം, സഭയെ അനുഗ്രഹിക്കണം, ഇവിടെ ആത്മാക്കൾ വരണം, ശക്തന്മാരായ ആളുകൾ വരണം. ഞാൻ കാണുന്നു നിങ്ങൾ ഇത് മാറാൻ പോവുക, വേറെ സ്ഥലമെടുക്കാൻ പോകയാ. ദൈവം നിങ്ങൾക്ക് ആത്മാക്കളെ തരാൻ പോകയാ, അതിനനുസരിച്ച് ദർശനമുണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അമേരിക്കയിലെ ഒരു സ്കൂളിലെ കുറേ പിള്ളേരെ വൈറ്റ് ഹൗസ് കാണിക്കാൻ കൊണ്ടുപോയി. വൈറ്റ് ഹൗസ് കണ്ട് പിറ്റേന്ന് സ്കൂളിലെത്തിയപ്പോൾ സാറ് പറഞ്ഞു, എല്ലാവരും വൈറ്റ് ഹൗസിനെ കുറിച്ച് എസ് എ എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിള്ളേരെല്ലാം 1 പേജ് 2 പേജ് എസ് എ എഴുതി, അവിടെ അത് കണ്ടു, ഇത് കണ്ടു, മറ്റേത് കണ്ടു, ഇങ്ങനെ ഒത്തിരി എഴുതി. ഒരു കൊച്ചൻ ഇങ്ങനെ എഴുതി, ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ ഇരിക്കാൻ പോകുന്ന കസേര അവിടെ കണ്ടു. അവനതാ എഴുതിയത്, ഞാൻ ഭാവിയിൽ ഇരിക്കാൻ പോകുന്ന കസേര അവിടെ കണ്ടു എന്ന് എഴുതി. പ്രൈസ് ദ ലോർഡ്. ആ കൊച്ചന്റെ പേരാ ആൻഡ്രൂ ജാക്സൺ, 13-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റാ. എടാ, ദർശനമുള്ളവരെ കാര്യം സാധ്യമാകൂ. ഇന്ന് പകലിൽ നീ ദർശനം ഉണ്ടാക്ക, നിന്റെ കണ്ണിൽ ആത്മാക്കളെ നേടേ, നീ ആത്മാക്കൾക്ക് വേണ്ടി കരയൂ. അത്ഭുതം നടക്കണം. സഭ വളരാൻ നമ്മുടെ മെതയുടെ ക്രൂസൈഡ് നടത്തണം, കൺവെൻഷൻ നടത്തണം, സഭാ നേതാക്കന്മാരെ കൊണ്ടുവരണം, ബൈബിൾ ക്ലാസ് നടത്തണം, അങ്ങനെ പലതും നടത്തണം. ഇതാ നമ്മുടെ മെതയുടെ, കർത്താവിൻ്റെ മെതയുടെ അതല്ല. കർത്താവിൻ്റെ മെതയുടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, ഇവിടുത്തെ സഭ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ നടക്കട്ടെ.